ചെറിയ കുട്ടികൾ മുതൽ ഹോളിവുഡ് ഫിലിംസ് കണ്ടു വളർന്ന ആളാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഹോളിവുഡ് ഫിലിം ഉണ്ടാക്കണം. ഫ്യൂച്ചറിൽ ഞാൻ ചിലപ്പോൾ ഒരു ഹോളിവുഡ് മൂവി ഉണ്ടാക്കിയേക്കാം, പക്ഷെ ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോളിവുഡ് മൂവി പോസ്റ്ററാണ്. ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും AIന്റെ ചെറിയ ഹെൽപ്പും കൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റർ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു പ്രൊഫഷണൽ വർക്ക് ഫ്ലോ അല്ല, മറിച്ച് എൻ്റെ സ്കിൽസും നോളജും വെച്ച് ഞാൻ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ആദ്യം പോസ്റ്റർ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടത് ഒരു കഥയാണ്. കഥയിലെ എലമെൻറ്റ്സ് പോസ്റ്ററിലൂടെ അട്രാക്റ്റീവായി കാണിച്ചാൽ മൊത്തം പോസ്റ്ററിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ആലോചിച്ച് എനിക്കൊരു ആക്ഷൻ മൂവിയുടെ ഐഡിയ കിട്ടി. ഈ ഇമാജിനറി മൂവിയുടെ പേരായിരിക്കും കുംഫു ഷെഫ്. കുംഫു ഷെഫ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ചൈനീസ് മൂവി ഉണ്ട്. പക്ഷേ ഇതേ കോൺസെപ്റ്റ് ഹോളിവുഡിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇമാജിൻ ചെയ്യാൻ പോകുന്നത്. ലയൺ കിങ്ങും കുംഫു പാൻഡയും റാറ്റാറ്റൂയി ഒക്കെ ആയിട്ട് ഈ കഥയ്ക്ക് ഒരു സാമ്യം ഉണ്ടാവും. കാരണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ കഥ ഉണ്ടാക്കിയത്. ഇതിലെ ഹീറോ ജാക്കി ചാൻ ആണ്, ഹീറോയിൻ മിഷേൽ ലിയോ, വില്ലൻ ജെറ്റ്ലി. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് കഥയിലേക്ക് പോവാം. ചൈനയിലെ ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു പേര് കേട്ട കുംഫു മാസ്റ്റർ ജീവിച്ചിരുന്നു. ആ മാസ്റ്ററിന് ഒരു പേര് കേട്ട അക്കാഡമി ഉണ്ടായിരുന്നു. ആ അക്കാഡമിയിലെ സ്റ്റുഡൻസ് മാസ്റ്ററിൻ്റെ ഓർഡർ അനുസരിച്ച് ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ നാട്ടുകാരെല്ലാവരും റെസ്പെക്ട് ചെയ്തിരുന്ന ആളായിരുന്നു കുംഫു മാസ്റ്റർ. ആ കുംഫു മാസ്റ്ററിൻ്റെ മകനാണ് ജാക്കി ചാൻ. ജാക്കി ചാനിന് കുംഫുവിനേക്കാൾ ഇൻട്രസ്റ്റ് കുക്കിങ്ങിനോടായിരുന്നു. കുംഫു മാസ്റ്ററിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ശിഷ്യനായിരുന്നു ജെറ്റ്ലി. ജെറ്റ്ലിക്ക് ഈ അക്കാഡമിയുടെ അടുത്ത മാസ്റ്റർ ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതേസമയം ജാക്കി ചാനോടും ജാക്കി ചാൻ്റെ ഇൻട്രസ്റ്റായ കുക്കിങ്ങിനോടും ഭയങ്കര പുച്ഛമായിരുന്നു. അങ്ങനെ മാസ്റ്റർ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് ജാക്കി ചാൻ അക്കാഡമിയുടെ അടുത്ത മാസ്റ്റർ ആവണമെന്ന് ഓർഡർ ചെയ്തു. ഇത് കേട്ട് ജെറ്റ്ലി ചൂടാവുന്നു. എന്നിട്ട് മാസ്റ്ററിനെ കൺഫ്രണ്ട് ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ അടിയാവുന്നു. അങ്ങനെ ദേഷ്യത്തിൽ ജെറ്റ്ലി മാസ്റ്റർ മാത്രം അക്കാഡമിയിലുള്ളപ്പോൾ ആ ബിൽഡിങ്ങിൽ തീയിടാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് തീ ഉണ്ടാവാനും മാസ്റ്റർ മരിക്കാനും കാരണം ജാക്കി ചാൻ ശ്രദ്ധയില്ലാതെ ചെയ്ത കുക്കിംഗ് എക്സ്പെരിമെൻസ് ആണെന്ന് വരുത്തി തീർത്തു. അങ്ങനെ ജാക്കി ചാൻ നാടുവിടുന്നു. ജെറ്റ്ലി അക്കാഡമിയുടെ മാസ്റ്ററും ആവുന്നു. ജാക്കി ചാൻ വന്നെത്തുന്നത് ബെയ്ജിങ്ങിൽ ഒരു റെസ്റ്റോറൻറ്റിലായിരിക്കും. അവിടെ ജാക്കി ചാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷെഫാണ് മിഷേൽ ലിയോ. ജാക്കി ചാൻ ഈ റെസ്റ്റോറൻറ്റിലുണ്ടെന്ന് അറിഞ്ഞ് ജെറ്റ്ലിയും അക്കാഡമിയിലെ സ്റ്റുഡൻസും ബെയ്ജിങ്ങിലേക്ക് വരുന്നു. അതേ ടൈമിലാണ് റെസ്റ്റോറൻറ്റിൽ ഒരു ഫേമസ് ഫുഡ് ക്രിട്ടീക്കും വരുന്നത്. അപ്പോൾ ജാക്കി ചാനെ നാട്ടിലേക്ക് തിരിച്ചുകൊണ്ട് ശിക്ഷിക്കാൻ വരുന്ന ജെറ്റ്ലിയെയും സ്റ്റുഡൻസിനെയും ഫൈറ്റ് ചെയ്യുന്ന അതേ ടൈമിൽ ഒരു അടിപൊളി മീലും പ്രിപ്പയർ ചെയ്യണം. കിച്ചൺ എക്യുപ്മെൻറ്റ്സ് കൊണ്ടായിരിക്കും ഈ ഫൈറ്റ്. ജാക്കി ചാനെ ഹെൽപ്പ് ചെയ്യാൻ മിഷേൽ ലിയോയും ഉണ്ടാവും. അങ്ങനെ ക്ലൈമാക്സിൽ ജാക്കി ചാൻ ജെറ്റ്ലിയെയും ടീമിനെയും തോൽപ്പിക്കുകയും ക്രിട്ടിക്കിന് ഇഷ്ടമാവുന്ന ഒരു അടിപൊളി മീൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഫുൾ സ്റ്റോറി. It's the biggest piece of dog shit that I have ever heard. സ്റ്റോറി കൺഫേം ആയ സ്ഥിതിക്ക് പോസ്റ്റർ ഡിസൈൻ പ്രോസസ്സിലേക്ക് നമുക്ക് പോവാം. ആദ്യം ഞാൻ കുംഫു മൂവി പോസ്റ്റേഴ്സിന്റെ കുറെ റെഫറൻസസ് കളക്ട് ചെയ്തു. ഇതിൽ മിക്ക പോസ്റ്റേഴ്സും റെഡും യെല്ലോ കോമൺ ആയി യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ചൈനീസ് ലാൻഡേണിന്റെ കളറും റെഡും യെല്ലോ ആണ്. അപ്പൊ നമുക്ക് പോസ്റ്ററിന്റെ മെയിൻ കളേഴ്സും റെഡും യെല്ലോ തന്നെ ആക്കാം. ഹോളിവുഡ് മൂവീസിന്റെ പോസ്റ്റേഴ്സ് നോക്കുന്നതിനിടയിൽ എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസിന്റെ ഈ പോസ്റ്റർ ഞാൻ കണ്ടു. അപ്പൊ ഇതുപോലെ മെയിൻ ക്യാരക്ടേഴ്സ് നമുക്ക് ഓരോ കുംഫു പോസ്റ്റേഴ്സിൽ നിർത്തിയിട്ട് ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ജാക്കി ചാന്റെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ മിഡ് ജേണി ഓപ്പൺ ചെയ്തു. മിഡ് ജേണിയിൽ ഈ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തു, ജാക്കി ചാൻ വെയറിങ് എ ഷെഫ്സ് ഔട്ട്ഫിറ്റ് ഡൂയിങ് എ കുംഫു പോസ് ഹൈപ്പർ റിയലിസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ വേർഷൻ ഇതാണ്. അപ്പോൾ ഇത് അപ്സ്കേൽ ചെയ്ത് ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഓൾമോസ്റ്റ് ഇതേ പ്രോംപ്റ്റ് ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ മിഷേൽ ലിയോന്റെയും ജെറ്റ്ലിന്റെയും ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്തു. ഈ ആക്ടേഴ്സുമായി ഈ ജനറേറ്റഡ് ഇമേജസിന് വലിയ സാമ്യം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഫേസ് മാറ്റാൻ നമുക്ക് വേറെ AI ടൂൾ യൂസ് ചെയ്യാം. അതാണ് സ്റ്റേബിൾ ഡിഫ്യൂഷൻ. ഇത് നമുക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് മാനുവലി ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഈ AI തന്നെ യൂസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ സ്റ്റേബിൾ ഡിഫ്യൂഷൻ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിലെ ഇമേജ് ടു ഇമേജ് ടാബിലേക്ക് നമുക്ക് പോകാം. എന്നിട്ട് നമ്മൾ മിഡ് ജേണിയിൽ ജനറേറ്റ് ചെയ്ത ജാക്കി ചാൻ്റെ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇൻ പെയിൻ ടാബിൽ പോയി നമുക്ക് ഫേസിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് യങ് ജാക്കി ചാൻ ഫേസ് റിയലിസ്റ്റിക് എന്ന് പ്രോംപ്റ്റ് ടാബിൽ ടൈപ്പ് ചെയ്ത് ജനറേറ്റ് ക്ലിക്ക് ചെയ്യാം. പക്ഷെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി ചെയ്ത് ഒന്നുകൂടി ജനറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഈ റിസൾട്ട് കിട്ടി. ഇതേ പ്രോസസ്സ് ഫോളോ ചെയ്ത് മിഷേൽ ലിയോന്റെയും ജെറ്റ്ലിൻ്റെയും ഇമേജസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ജെറ്റ്ലിയുടെ ഫേസ് അത്ര റിയലിസ്റ്റിക് എനിക്ക് കിട്ടിയില്ല, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് മുമ്പോട്ട് വരാം. ഈ ഫോട്ടോസിലൊരു വലിയ പ്രോബ്ലം ആണ് ഈ AI ജനറേറ്റഡ് ഹാൻഡ്സ്. അപ്പോൾ അത് നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. അപ്പോൾ ജാക്കി ചാൻ്റെ ഈ ഫോട്ടോ ഞാൻ ഇമ്പോർട്ട് ചെയ്യും, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യും. എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ജാക്കി ചാൻ ഒരു ഷെഫ് ആയതുകൊണ്ട് ജാക്കി ചാൻ്റെ കയ്യിൽ ഒരു സ്റ്റീം പാൻ ആഡ് ചെയ്യണം. ഞാൻ പിക്സബേ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് ഹ്യൂമൻ ഫിസ്റ്റിൻ്റെയും പാനിൻ്റെയും ഇമേജസ് ഡൗൺലോഡ് ചെയ്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ജാക്കി ചാൻ്റെ കയ്യിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് കളർ മാച്ച് ചെയ്തു. എന്നിട്ട് ഒരു ഷെഫ് സാറ്റോ ആഡ് ചെയ്തു. അതേ പ്രോസസ് ഫോളോ ചെയ്ത് ഞാൻ മിഷേൽ ലിയോന്റെ കയ്യും ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറയാം. ആദ്യം ഞാൻ 24x36 inches ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു റെഡ് സോളിഡ് കളർ ആഡ് ചെയ്തു. ഫ്രീ പിക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു ഇല്ലുസ്ട്രേഷന്റെ ഒരു ബോർഡർ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ആഡ് ചെയ്തു.
ഇനി മൂന്ന് ക്യാരക്ടേഴ്സിനും നമുക്കിവിടെ കൊണ്ടുവരാം. അവരെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. നമ്മൾ എല്ലാ പോസ്റ്റേഴ്സും നോക്കിയാൽ കാണാം എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിലെ എൻവയോൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ മെയിൻ എൻവയോൺമെൻറ്റ് കിച്ചൺ ആയതുകൊണ്ട് കിച്ചൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ മിഡ് ജേണിയിൽ പോയി വൈറ്റ് വാൾഡ് റെസ്റ്റോറൻറ്റ് കിച്ചൺ വിത്ത് എക്യുപ്മെൻറ്റ്സ് ക്ലീൻ റിയലിസ്റ്റിക് 1.0 പെർസ്പെക്ടീവ് ഈ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് ഈ ഫോട്ടോ ജനറേറ്റ് ചെയ്തു. അത് ഞാൻ ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് ബ്ലെൻഡിങ് മോഡ് ലീനിയർ ബേൺ ആക്കി. എന്നിട്ട് ഞാനൊരു ലെയർ മാസ്ക് ആഡ് ചെയ്ത് താഴത്തെ ഭാഗം ഇങ്ങനെ പെയിന്റ് ചെയ്ത് റിമൂവ് ചെയ്തു. ഇതേ പ്രോസസ്സ് ഫോളോ ചെയ്ത് ഞാൻ താഴത്തെ ഭാഗത്ത് ഈ വില്ലേജിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് പോസ്റ്ററിന്റെ മോഡൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. ഗൂഗിളിൽ നമ്മൾ വെറുതെ ട്രെയിലർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ക്രെഡിറ്റ്സിന്റെ ടെക്സ്റ്റ് കിട്ടും. അതിലൊന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. ഇനി കുങ്ഫു ഷെഫ് എന്ന ടൈറ്റിൽ ടെക്സ്റ്റിന് വേണ്ടി നമുക്ക് ഫ്രീ പിക്കിലേക്ക് തന്നെ പോകാം. അപ്പൊ ഈ വെബ്സൈറ്റിൽ നമ്മൾ 3D ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് വെറുതെ സെർച്ച് ചെയ്താൽ കുറെ ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഇതിൽ ഫിലിമുമായി മാച്ച് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്യും. അത് ഞാൻ ഇല്ലസ്ട്രേറ്ററിലേക്ക് കൊണ്ടുവന്ന് ഫിലിമിന്റെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യും. അത് എക്സ്പോർട്ട് ചെയ്ത് ഞാൻ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോകും. അപ്പൊ ഇനി ഒരു ചൈനീസ് ഫോണ്ടിൽ നമുക്ക് ആക്ടേഴ്സിന്റെ പേര് മുകളിൽ എഴുതാം. അപ്പൊ നമുക്ക് ഇനി ഓരോ ക്യാരക്ടേഴ്സിനെയും കുറച്ചുകൂടി ബ്ലെൻഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് കുറെ ലെയർ മാസ്ക്സ് ഒക്കെ ആഡ് ചെയ്ത് കുറെ കളർ കറക്ഷനും ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാം. മിക്ക ഹോളിവുഡ് ഫിലിംസിലും കാണുന്ന പോലെ കുറെ ഫയർ സ്പാർക്സും നമുക്ക് ആഡ് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് ഈ അമർത്തിയാൽ നമുക്ക് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു ഇമേജ് ആക്കാം. ഇനി ഈ ഫൈനൽ കമ്പൈൻഡ് ഇമേജിലേക്ക് നമുക്ക് ക്യാമറ റോ ഫിൽട്ടർ ആഡ് ചെയ്യാം. ഇതിൽ എല്ലാ സ്ലൈഡേഴ്സും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാം. ഇഷ്ടമുള്ള ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഈ പ്രോസസ്സ് നമുക്ക് ചെയ്തുകൊടുക്കാം. അപ്പൊ അങ്ങനെ ഫൈനലി നമ്മുടെ പോസ്റ്റർ റെഡിയായി. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പും AI-യും കൂടി മിക്സ് ചെയ്താൽ നമുക്ക് വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്സ് കിട്ടും. അങ്ങനെ രണ്ടിൻ്റെ സ്ട്രെങ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ നമ്മളെ ഐഡിയാസ് പെട്ടെന്ന് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതുപോലുള്ള ഫൺ എക്സ്പെരിമെൻസ് ചെയ്യാൻ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഇനി ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്താൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.